കേരളത്തിൽ കടത്താൻ ശേഖരിച്ച 1500 ലിറ്റർ സ്പിരിറ്റ് പിടിച്ചു. അതുപോലെ വീട് കയറി കവർച്ച, അർദ്ധരാത്രി വീടുകളിൽ കയറി പരിചയമുള്ളതുപോലെ സംസാരിച്ച് കവർച്ച നടത്തുന്ന സംഘം പോലീസ് പിടിയിൽ. ഇന്നലെ ഇവിടെ വന്നത് അവന്മാരായിരിക്കുമോ? ദൈവമേ, രാത്രി ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ അവിടെ എന്ത് നടക്കണം എന്നോലും എനിക്കറിയാൻ പറ്റുന്നില്ല. അതാപ്പടെ പ്രശ്നമാവുമല്ലോ. ആ മറ്റേ പെണ്ണുംപിള്ളി വിളിച്ച് നിർത്തിയാലേ? അതാണ് നല്ലത്. മനു മാമ മാമ മനു. ആ എടേ മനുവേ, നീ എവിടെ? വീട്ടിലാ? ആ എടാ ജയടാ, ജയസൂര്യ അല്ല ജയൻ, ജയൻ നിന്റെ അമ്മാവൻ. നീ എന്താ നമ്പർ അടിച്ചിട്ടിട്ടില്ല അല്ലേ? കൊള്ളാം, നല്ല സ്നേഹം. ആ എടേ ഞാൻ വിളിച്ചതേ, നീ അന്ന് ഇവിടെ കൊണ്ടുവന്നില്ലേ ഒരു പെണ്ണും പിള്ളേ, അവരെ പേരെ തന്നു. ഓ അത് തന്നെ, നിന്നെ അടിച്ചിട്ട് പോയി. ആ അത് തന്നെ, അത് തന്നെ ബേബിയെ. ആ എടേ അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുമോ ഇപ്പോൾ ജോലിക്ക്? ഓ ഇവിടെ ഒരു 10 രൂപ കൊടുക്കാടാ, ഇവിടെ 10000. ഓ ആവശ്യമുണ്ട് റേ. നീ ഒരു കാര്യം ചെയ്, അവരുടെ അടുത്ത് ഒന്ന് സംസാരിക്കേ, അവർ റെഡിയാണെങ്കിൽ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറ. ഏ നീ വരണ്ട, അവരുടെ അടുത്ത് വരാൻ പറഞ്ഞാൽ മതി. ഓ ശരി, ഇവിടെ ഞാൻ വരട്ടാന്ന്. വെച്ചേക്ക് നോക്കി ഇവനൊക്കെ അറിയ ക്യാമറമാൻ ആക്കിയത്. കൈക്ക് കിട്ടിയ രണ്ടെണ്ണം കൊടുക്കാറെന്ന് ബ്ലഡി ഫൂൾ. അതെ മോളെ, ഫൂൾ എന്ന് പറഞ്ഞാ മണ്ടായെന്നല്ലേ അർത്ഥം? അയ്യോ ഞാൻ അമ്മാവനല്ലേ ഉദ്ദേശിച്ചേ. അയ്യോ അതെനിക്കറിയാം, പണ്ടേ സ്കൂളിൽ പഠിക്കുമ്പോഴേ സ്ഥിരം ആയിട്ട് ടീച്ചർ വിളിക്കുമായിരുന്നു ഫൂളെന്ന്. അമ്മാവനെയോ? എന്നെ അല്ല, എന്റെ തൊട്ടടുത്തിരിക്കുന്ന കാർത്തി എന്ന് പറഞ്ഞ പയ്യനെ, അവനെ എപ്പോഴും വിളിക്കും ഫൂളെന്ന്. ആട്ടെ അമ്മാനെ എവിടെ വരെ പഠിച്ചു? ഞാൻ 8ാം ക്ലാസ് പാസ്സായില്ലേ. 8ാം ക്ലാസ്സോ? എന്താ അത് ഇനി പഠിക്കാണ്ടിരുന്നേ? അത് കഴിഞ്ഞ് 9 തോറ്റു, അപ്പൊ പിന്നെ എനിക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അപ്പൊ തന്നെ ഞാൻ ഒളിച്ചോടി. ഒളിച്ചോടിയാ? എങ്ങോട്ടേക്ക്? എന്റെ കൊച്ചിന്റെ വീട്ടിലോട്ട്. എവിടെ കൊച്ചിന്റെ വീട്? അത് നമ്മളെ ഞാൻ താമസിക്കുന്ന വീടിന്റെ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് 2 ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അവസാനത്തെ വീട്. അയ്യേ തൊട്ടടുത്ത വെറുതെ അല്ല ടീച്ചർ അമ്മാവനെ ബ്ലഡി ഫുൾ. എന്നെ അല്ല വിളിക്കണേ, മറ്റവനെ കാർത്തി എന്ന് പറഞ്ഞ അവനാണ് വിളിക്കണേ. അല്ല അമ്മാവൻ ഇപ്പൊ എന്ത് ഇങ്ങോട്ട് വന്നത്? ആ അതൊരു കാര്യം പറയാണ്ട് മോളെ. അതെ ഞാൻ നാളെ തെങ്കാശി വരെ ഒന്ന് പോവാണ്. തെങ്കാശിയോ? അമ്മാവ് അതൊരു അടിപൊളി സ്ഥലമല്ലേ. പിന്നെ എന്നെ കൊണ്ടോ? അയ്യോ മകളെ കൊണ്ടുപോകാൻ പറ്റൂല മകളെ, 2-3 ഉണ്ട് എന്റെ കൂടി. ഒരു ആവശ്യമായിട്ട് പോവാണ്. എന്താ ആവശ്യം? അതൊക്കെ വലിയ വലിയ ബിസിനസ് കാര്യങ്ങളാണ്, പുറത്തു പറയാൻ പാടില്ല മക്കളെ. പോയിട്ടോ, ഞാൻ വിചാരിച്ച അവിടെ ഒന്ന് നല്ല ഫ്രെയിമും കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റുമോ നിങ്ങളെ? നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ കയ്യിൽ ഏൽപ്പിക്കാതെ ഞാൻ എങ്ങനെ പോകും? അതമ്മാൻ പേടിക്കണ്ട, ഇവിടുത്തെ പിള്ളേരാരുമല്ലേ, ഞാൻ ഭദ്രമായി നോക്കിക്കോളാം. അതാണ് എന്റെ ഏറ്റവും വലിയ പേടി. ഞാൻ ഇവിടെ ഉള്ളപ്പോഴേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും കീരിയും പാമ്പ് പോലെയാണ്. ഞാൻ ഇല്ലാത്തപ്പോ എന്തായിരിക്കും ഗതി? അതുകൊണ്ട് നിങ്ങളെ സുരക്ഷിതമായ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എനിക്ക് പോവാൻ പറ്റുള്ളൂ. അതൊക്കെ ഉണ്ട്. എന്താ ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ല മോളെ, നാളെ അമ്മാവൻ തെങ്കാശി വരെ ഒന്ന് പോവാണ്. അപ്പൊ ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോവാന്ന് വെച്ചു നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ടേ. ആരെ? അത് നമ്മളെ അന്ന് ഒരു ദിവസം ഇവിടെ ഇന്റർവ്യൂവിന് വന്നില്ലേ ഒരു ബേബി എന്ന് പറഞ്ഞിട്ട്, ഒരു വെളുത്തിട്ട് കുറച്ച് വണ്ണോളം വെച്ചല്ലേ? ആ അതെ അതെ. അപ്പൊ അവരെ ഒന്ന് ഇവിടെ ആക്കിയിട്ട് ഞാൻ പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. വേണോ?
നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ആരെങ്കിലും വേണ്ടേ? ഞാൻ ഇല്ലാത്തപ്പോ വേറെ ആരെങ്കിലും വേണ്ടേ? അല്ല, സ്ഥിരമായിട്ട് നിർത്താനാണോ? അല്ല, അങ്ങനെ തീരുമാനിച്ചില്ല. വന്ന് നിക്കട്ടെ, നോക്കട്ടെ. നോക്കിട്ട് നമ്മളുമായിട്ട് യോജിച്ച് പോവാണെങ്കിൽ നമുക്ക് നിർത്താം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞേക്കാം. നിർത്തണേക്കെ കൊള്ളാം, ഞങ്ങളുടെ ആരെയും പ്രൈവസിയിൽ കിടന്ന് കൈയിടരുത്. അയ്യോ, അങ്ങനെ ഒന്നും ഉണ്ടാവൂല. നല്ല തങ്കപ്പെട്ട കൊച്ചാണ്, അങ്ങ് ദുബായിൽ ജോലി ചെയ്താണ്, 50,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു അവിടെ. എന്നാ, എനിക്ക് കുഴപ്പമില്ല, നിനക്കോടി. എന്നാ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? അപ്പൊ നമുക്ക് അപ്പൊ ഒരു കാര്യം ചേട്ടാ, ഞാൻ അവരെ വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ. എല്ലാം പറയാം. ശരി ശരി. എടി ആന്തി, എനിക്കൊരു ബിരിയാണി വാങ്ങിച്ചോ. എന്തിന്? ചുമ്മാ വാങ്ങിച്ചാ, നിന്റെ ഒരു ട്രീറ്റ് ആയിക്കോട്ടെ എന്ന്. എന്റെ ഒന്നും കയ്യിൽ പൈസ ഒന്നും ഇല്ല. എന്റെ പൈസ ഇല്ലാത്തോണ്ടാ വാങ്ങിച്ചോ. അല്ല, നിന്റെ മറ്റേ ക്രിമിക്കാറുണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങിച്ചു കൊടുത്തന്നായിരുന്നല്ലോ, ചോദിക്കാണ്ട് തന്നെ. ഷാരു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയില്ല പറയില്ല പറയില്ലെന്ന്. ഞാൻ പറയും ക്രിമി. ഷാരു എന്റെ സ്വഭാവം മാറുന്നുണ്ട്, ഞാൻ ഇനിയും വിളിക്കും ക്രിമി 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 ക്രിമി. ഞാൻ കാർത്തിക, ഒന്ന് ക്യാബിനിലേക്ക് വരാമോ? അല്ലല്ല, ഇപ്പം വേണ്ട. പണിയൊക്കെ അവിടുത്തെ പണിയൊക്കെ തീർന്നതിന് ശേഷം വന്നാൽ മതി. ഓക്കെ. സാറേ, എന്താ ജോസേ? സാറേ, ഒരു 2 മണിക്കൂർ ലീവ് വേണം സാറേ. താൻ ഇവിടെ ആ കൂടെ ഓഫീസിൽ വരുന്നത് 2 മണിക്കൂറാണ്, അതിൻ്റെ ഇടയിൽ 2 മണിക്കൂർ തനിക്ക് വീണ്ടും ലീവോ? അല്ല സാറേ, അത്യാവശ്യമാണ് സാറേ, അതുകൊണ്ടാണ്. എന്ത് അത്യാവശ്യമാണെങ്കിലും ലീവൊന്നുമില്ല. ആകാശമേനക്ക് എടുത്താൽ പോ സാറേ. ഇതുകൊണ്ട് കമ്പനിക്കും സാറിനും ലാഭമാണ്. കമ്പനിക്ക് എന്തോ ഗുണം? അല്ല, വസ്തു കച്ചവടം നടന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു കമ്മീഷൻ കിട്ടും. അതിന് കമ്പനിക്ക് എന്തോ നേട്ടം. അല്ല, കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഡൂക്കളി പണി എങ്ങനെ രാജിവെക്കും? അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ സ്ഥാനത്ത് സാറിന് ചുറുചുറുക്കുള്ള ഒരു പയ്യനെ ഇവിടെ നിർത്താലോ. അതിനിപ്പോ തന്റെ വസ്തു കച്ചവടം നടക്കണമെന്നില്ല, അതിന് മുമ്പ് തന്നെ താൻ വിട്ടോ. ഞാൻ വേറെ ചുറുക്കുള്ള പൈമാരെ ഞാൻ വെച്ചോളാം സാറേ. അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റൂല സാറേ. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ സാറിന് എന്നെ നഷ്ടം. എനിക്കെന്തോ നഷ്ടം സാറേ? പി എഫും അലോൺസും ഒക്കെ ഒരുപാട് പൈസ എനിക്ക് തരേണ്ടി വരില്ലേ സാറേ? ഞാൻ തന്നാലല്ലേ, ഞാൻ തന്നാലല്ലേ താൻ വാങ്ങിക്കുള്ളൂ. നല്ല കമ്പനിക്ക് നഷ്ടം വരുള്ളൂ സാറേ. ഞാനേ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. ഏതിന്റെ? വർക്കേഴ്സ് യൂണിയന്റെ. അതിന് അപ്പൊ അതിലോട്ടൊരു മെസ്സേജ് തട്ടി വിട്ട് കഴിഞ്ഞോണ്ടല്ലേ നമ്മളെ പണി നടക്കുന്ന സൈറ്റിലെല്ലാം. ജോസിന്റെ ഒരു കാര്യം, ഒരു തമാശ പറയാൻ സമ്മതിക്കൂല. നമ്മൾ നമ്മളെ ഇരിപ്പോശം വെച്ച് ജോസ് എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ജോസിൻ്റെ അടുത്ത് ഞാനും അങ്ങനെ കാണിക്കൂലെന്നും ജോസിനും നന്നായിട്ട് അറിയാം. പിന്നെ ഒരു തമാശ പറയാനും സമ്മതിക്കൂല ജോസ്. ഞാനൊരു തമാശ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ എങ്ങനെ നിൽക്കണോ പോണോ? ജോസ് പോയിട്ട് ജോസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. വേറെ പ്രശ്നമൊന്നും ഇല്ല. ഒരു പ്രശ്നമില്ല, ജോസ് പോയിട്ട് സൗകര്യമായിട്ട് വന്നാൽ മതി. ഇനി വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ? ജോസ് പോയിട്ട് ജോസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് പതുക്കെ വന്നാൽ മതി ജോസേ. ശരി സാർ, പോയിട്ട് വാ. ഇനി എൻ്റെ അടുത്ത് ഭീഷണിപ്പെടുത്തി ഒന്ന് പറ്റി. സാർ. ആ കാർത്തിക, ഇരിക്കുക. എന്താ സാർ? കാർത്തിക അറിയാലല്ലോ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രയപ്പെടാപ്പാട്. ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്താണ് ഈ ഇതുവരെയൊക്കെ എത്തിച്ചത് തന്നെ. എന്നെ പിരിച്ചുവിടാൻ പോവാണോ സാർ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഇതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല സാർ, ഇത് ദാരിദ്ര്യം പറയുന്നത് കേട്ടിട്ട് ചോദിച്ചതാ. ദാരിദ്ര്യമല്ലേ പറയുന്നത്, ഐ ആം ടെല്ലിംഗ് ദ ട്രൂത്ത്, ഇറ്റ് ഈസ് എ ഫാക്ട്. ഞാൻ പിന്നെ കാർത്തിക മെയിനായിട്ട് വിളിപ്പിച്ചത്, നമുക്ക് നല്ലൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, അതിന് കാർത്തികയുടെ പൂർണ്ണ സഹകരണം എനിക്കുണ്ടാവണം. എന്നെ 100% ഞാൻ തരും സാർ, ഈ ജോലി എൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ്. ഓക്കെ, ഐ ആം കമ്മിങ് ദ പോയിന്റ്. നമ്മുടെ നാട്ടിൽ നല്ലൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, ഒരു ഓപ്പൺ പ്രപ്പോസലാണ്, അത് നമുക്ക് വേണം. എല്ലാം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബിൽഡേഴ്സും, വലിയ വലിയ ബിൽഡേഴ്സ് എല്ലാം ഇതിൽ മത്സരത്തിനുണ്ടാവും. സാധാരണ ഇതിൽ കൊണ്ടുപോകുന്നത് ഡയമണ്ട് ബിൽഡേഴ്സാണ് ഇങ്ങനത്തെ പ്രോജക്റ്റൊക്കെ കൊണ്ടുപോകുന്നത്. ഏകദേശം 5 ഏക്കറിനകത്തുള്ള ഒരു പ്രോജക്റ്റാണ്. ഫ്ലാറ്റാണോ വില്ലയാണോ സാർ? 2 ഫ്ലാറ്റും കാണും, അതുപോലെ 12 വില്ലാസും. നല്ലൊരു പ്രോജക്റ്റാണ്. അറ്റ് എനി കോസ്റ്റ് നമുക്ക് നമ്മുടെ അപ്പെക്സ് ബിൽഡേഴ്സിന് തന്നെ അത് വേണം. ഇതിൻ്റെ പ്ലേസും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം തനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ. കാരി വൺ. പോയില്ലേ? പോക്കോളൂ, പോയി വർക്ക് തുടങ്ങൂ. ആ എത്തിയാ? നിക്കാണ്ട് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നല്ലേ? അതെ അതെ, അന്ന് ഞാൻ കുറച്ച് ഹാഷായിട്ടാ സംസാരിച്ചത്, ഒന്നും തോന്നരുത്. ഹാഷായിട്ടാന്ന് പറഞ്ഞു? അതെ, കുറച്ച് റഫായിട്ടാ ഞാൻ സംസാരിച്ചത്. അല്ല, റഫ് എനിക്ക് മനസ്സിലായി, റഫ് എന്ന് പറഞ്ഞ കുറച്ച് മോശമായിട്ടാ ഞാൻ സംസാരിച്ചത്. അതാണോ? അത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഇംഗ്ലീഷ് പറയുമ്പോൾ തിരിച്ച് അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നത്,
വേറെ ഒന്നും വിചാരിക്കരുത്. എനിക്ക് ഇംഗ്ലീഷ് പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അറിഞ്ഞുകൂടാ. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചിരുന്ന നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കാലോ ആരെങ്കിലും. പിന്നെ ഞാൻ രണ്ടു ദിവസം ഇവിടെ കാണൂല, അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. ഇവിടുത്തെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളണം. പിന്നെ പറ്റുമെങ്കിൽ മാത്രം ആ ചെടികൾക്കൊക്കെ ഒന്ന് നനച്ചോളണം. അതൊക്കെ ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല. ശരി. അപ്പോൾ മുഖ്യമായ ഒരു കാര്യം, രാത്രിയിൽ ഒരു ശ്രദ്ധ വേണം. അറിയാലോ ഇവിടെ പെമ്പിള്ളേർ മാത്രമാണ് താമസിക്കുന്നത്, ടി വിയിലും പേപ്പറിലൊക്കെ പറഞ്ഞ വാർത്തകൾ അറിയാലോ. അപ്പം അതുകൊണ്ട് ഒരു ശ്രദ്ധ എപ്പോഴും വേണം. നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഏത് റൂമിൽ വേണോ കിടക്കാം, ഒരു കുഴപ്പമില്ല. ഭക്ഷണം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ കുട്ടികളൊന്നും ചെയ്യില്ല? അല്ല, ഒരു കുട്ടി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, അത് വല്ലപ്പോഴും ഉണ്ടാക്കുകയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വെളിയിൽ നിന്ന് അവിടെ ഓൺലൈനൊക്കെ വരുത്തി കഴിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പട്ടിണിയാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഭക്ഷണം നിങ്ങളുണ്ടായി കഴിക്കും. അതൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. പിന്നെ എൻ്റെ ഹൃദയത്തിനെയാണ് ഞാനിവിടെ ഏൽപ്പിക്കുന്നത്. ഹൃദയത്തിൻ്റെ താക്കോല് ബാംഗ്ലൂർ ഇന്റർവ്യൂ ഉണ്ട്, പോയിട്ട് വരാം. ബാംഗ്ലൂർ പോകണോ? എന്നാ ഞാനും പറഞ്ഞു. എങ്ങോട്ട്? ബാംഗ്ലൂർ പോകും. അല്ല, എനിക്ക് തെങ്കാശി വരെ പോകണം, ജംഗ്ഷൻ വരെ ഞാനും വരാന്ന് പറഞ്ഞു. ഓക്കേ, ഹാവ് എ നൈസ് ജേർണി. എന്ന് വെച്ചാ സന്തോഷമായിട്ട് പോയിട്ട് വാ. ഓ ഓക്കേ ഓക്കേ, താങ്ക് യു താങ്ക് യു. വാമളെ, അപ്പൊ നോക്കിക്കോളാം കേട്ടാ. തീർച്ചയായും. ആരാ? ഞാനാ ബേബിയാ. ഏത് ബേബി? ഞാൻ ഇവിടുത്തെ പുതിയ കെയർ ടേക്കറാണ്. കുട്ടിയുടെ പേരെന്താ? പേരെന്നാളൊക്കെ വിളിക്കട്ടെ, ഈ ബെഡ് കിടക്കാര് പറഞ്ഞ്. ഇവിടെ എവിടെ വേണേലും കിടന്നോളാം ജയഞ്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എവിടെ വേണേലും കിടന്നു, പക്ഷെ ഇവിടെ കിടക്കാൻ പറ്റൂല, ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണെ കുട്ടി താഴെ ഇറങ്ങി കിടന്നോളൂ. ഇവിടെ ആരും താഴെയും കിടക്കുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ സാധനം എടുത്തോണ്ട് പോയേ ചേച്ചി. പോ 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 പോ. സോറി. ആ കുഴപ്പമില്ല, പെട്ടെന്ന് ഇറങ്ങി, എനിക്കൊന്ന് ഫ്രഷ് ആവണം. അതെ, സോറി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാന്നല്ല, കുട്ടിക്ക് വേണേ പുറത്ത് പോകാം. മാറിയേ, എടുത്തോണ്ട് പോയേ, എടുത്തോണ്ട് പോയേ. നിങ്ങൾക്ക് എന്ത് കുഴപ്പം, എടുത്തോണ്ട് പോയേ. നിങ്ങൾ വെളിയിറങ്ങിയ ഒരു വട്ടം പറഞ്ഞു ഇവിടുന്ന് പോകാൻ പറ്റിയതല്ലെന്ന്. കുട്ടിക്ക് വേണേ പോകാം, ഇല്ലെങ്കിൽ ഇവിടെ കിടക്കാം. ഞാൻ മാത്രമല്ല, എന്റെ ഫ്രണ്ട്സും കൂടെ ഉണ്ട്, അവളുമാരും കൂടെ വരട്ടെ. കാണിച്ചു ചെല്ലാം കൂടെ. അമ്മ വല്ലാത്ത പണിയാണല്ലോ കാണിച്ചത്. ആഹാ, ഫോണും എടുക്കുന്നില്ല. എൻ്റെ അമ്മാവാ, നല്ല പണി എന്നിട്ട് മുങ്ങിയല്ലേ. കാണിച്ചരട്ടാ, കാണിച്ചരാ. നീ നേരത്തെ വന്നോ? ഞാൻ വന്നിട്ട് കുറെ നേരമായി. അതെന്താ ഫ്രഷ് ആവാ ഇവിടെ ഇരിക്കുന്നേ? എങ്ങനെ ഫ്രഷ് ആവും, അകത്തൊരു മാരണം വന്ന് ഇരിക്കുമല്ലേ അവിടെ. അകത്താര്? ഏതോ ഒരു ബേബി അമ്മായി, നമ്മുടെ അമ്മാവ് കൊണ്ട് ആക്കിയതാ അപ്പോയിൻമെന്റ് ചെയ്ത് പുതിയ കെയർ ടേക്കർ എന്ന് പറഞ്ഞിട്ട്. അവരെന്തിനാ നമ്മുടെ റൂമിൽ ഇരിക്കുന്നേ? എനിക്ക് അറിഞ്ഞൂടാ, അവര് കാരണം എനിക്ക് ഫ്രഷ് ആവുന്നല്ലോ, കുറെ നേരമായിട്ട് വന്നിരിക്കാൻ തുടങ്ങിട്ട്. നിങ്ങളുടെ റൂമിലായത് നന്നായി. അപ്പൊ നിനക്ക് നേരത്തെ അറിയാരുന്നോ? ആ, എനിക്ക് നേരത്തെ അറിയാരുന്നു. എന്തോ ഒരു വാക്ക് പറയണ്ടേ നീ? എടാ, അത് പെട്ടെന്ന് ഞാൻ പറയാൻ മറന്നു. അല്ല, അമ്മാവും പറഞ്ഞപ്പോ ഇവളും കൂടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഓഹോ, എടി എന്തിലൊക്കെ വരുമ്പോ നമ്മളിതും കൂടെ പറഞ്ഞിട്ട് വേണ്ടതൊക്കെ ചെയ്യാനായിട്ട്. ഇനിയിപ്പോ എന്തേയും അത് പറ. എനിക്കറിഞ്ഞൂടാ. ഒരു കാര്യം ചെയ്യ്. എന്ത്? അവരെന്തായാലും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നിങ്ങൾ ആരെങ്കിലും ഒരാള് അവരുടെ കൂടെ കിടക്ക്, ബാക്കിയുള്ളവർ എന്റെ കൂടെ വാ. എന്തായാലും നീ അവിടെ ഇല്ലല്ലോ. അതാ നിനക്ക് കിടന്ന കിടക്കാൻ പറ്റൂല. അത്ര തന്നെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടെ ചാരൻ റൂമിൽ കിടക്കാം. ചാരും അവരുടെ കൂടെ കിടക്കട്ടെ. അത് നല്ലൊരു ഐഡിയ. അത് നടപടിയല്ല. അത് നടപടിയാണ്. അതെങ്ങനെ ശരിയാവുക? എന്റെ റൂമിൽ ഞാൻ കുറെ നാളായിട്ട് കിടക്കുകയല്ലേ, എനിക്ക് എന്റെ പടി കിടക്കാൻ തുറക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ പോയി പറയാം. പിന്നെല്ലാണ്ട് എടാ, അവർക്ക് എന്ത് തോന്നൂടാ? ഒന്നും തോന്നൂല. Thank you.
എന്താ നോക്കുന്നേ? ചുമ്മാ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കണ്ടല്ലോ. ആ